ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഇതര സംഘടനയുടെ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ രാജ്യം പലവിധ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോകുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന ആളുകളാണ് 2014 കേന്ദ്ര സർക്കാരിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള എൻഡിഎ മുന്നണി വന്നതുമുതൽ ഈ രാജ്യം വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ് ആ രാജ്യം ഈ രാജ്യത്തെ പൗരന് ഓരോ പൗരനും നൽകുന്ന വിവിധങ്ങളായ സ്വാതന്ത്ര്യങ്ങളുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട കാഴ്ച പല വിധത്തിൽ പല രൂപത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം 2017 ഉത്തർപ്രദേശിലെ രാത്രിയിൽ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അഖിലാഖിനെ ഒരു കൂട്ടം ഫാസിസ്റ്റുകൾ കൊന്നത് അവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ശേഷം ജുനൈദ് എന്ന ഒരു പൊന്നുമോൻ പെരുന്നാൾ വസ്ത്രമെടുക്കാൻ വേണ്ടിയുള്ള യാത്രയിൽ മുസ്ലിം വേഷം ധരിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു അവിടെ നമ്മുടെ ഇഷ്ടമുള്ള വേഷം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ചോദ്യചിഹ്നമായി മാറി ശേഷം നമുക്കറിയാം അനവധി നിരവധിയായിട്ടുള്ള കൽബുർഗിയും പാൻസാരയും ഗൗരി ലങ്കേഷും അടങ്ങുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും കൊല്ലപ്പെട്ടു എന്തിന്റെ പേരിലാ ഈ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിൽ നടക്കുന്ന നെറികേടുകൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്നതിന്റെ പേരിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടുന്ന ഒരവസ്ഥയുണ്ടായി ഇഷ്ടമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ഭരണഘടന അനുവദിച്ചു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലും ഒരു ചോദ്യചിഹ്നമായി മാറി അതിനുശേഷം ഈ രാജ്യത്തിന്റെ ഒരു രാജ്യത്തെ ഒരു പൗരന് അടിസ്ഥാനപരമായ ആവശ്യമായ പൗരത്വം അതും ചോദ്യം ചെയ്തു NRCയിലൂടെ CAAയിലൂടെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുമാനിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഈ രാജ്യത്ത് വളരുന്നവർക്ക് പോലും തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നു നമ്മളടക്കമുള്ള വിദ്യാർത്ഥികൾ യുവജനങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും ഒരു കരിനിയലായി നമുക്ക് മുന്നിലുണ്ട് ഇന്നിതാ നമുക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെ നെറികേടുകളെ തുറന്നു കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഇത്തരം നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന മീഡിയകൾ മാധ്യമങ്ങളെ പോലും കൂച്ചുവിലങ്ങിടുന്ന ഒരവസ്ഥയിൽ ഇന്ന് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധി വളരെ വലുതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ എന്നത് ആ രാജ്യത്തെ വിദ്യാർത്ഥികളിലാണ് ആ രാജ്യത്തെ യുവജനങ്ങളിലാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന നിലയില് യുവജനങ്ങൾ എന്ന നിലയില് നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്തരം അനീതികൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ജനാധിപത്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മതേതരത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് വിദ്യാർത്ഥികളുടെ മുഷ്ടികളിൽ നിന്നാണ് മുദ്രാവാക്യങ്ങൾ ഉയരേണ്ടത് വിദ്യാർത്ഥികളുടെ തൂലിക തുമ്പുകളിൽ നിന്നാണ് ഭരണകൂടത്തിനെതിരെയുള്ള കവിതകൾ എഴുതി കവിതകൾ വിരിയേണ്ടത് അങ്ങനെ നല്ല ഒരു വിദ്യാർത്ഥി തലമുറയായി ഈ രാജ്യത്തെ കാത്ത് സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു ടീമായി മത ജാതി വർഗഭേദമന്യേ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ മീഡിയ വണ്ണിന്
ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥ നാളെ മറ്റു മാധ്യമങ്ങൾക്കും വരാം എന്നുള്ള ആ ഒരു സൂചന കൂടി ഇതിലുണ്ട് എന്ന് മാത്രം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആരും ഇതിൽ മൗനം ഭുജിച്ചിരിക്കേണ്ടവരല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനും മീഡിയ വണ്ണിനും എംഎസ്എം കേരളയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്